Devi. ഉദയത്തി സർ. എന്താ ഉദയം? എന്താ വരുന്നു സർ? എത്ര നേരം മാറ്റി വിളിക്കുന്നു? നിനക്കത് ഫോണൊന്നും എടുത്താലും എന്താ? ഇപ്പൊ സമത്രയും നോക്കിയേ, ഈ പേപ്പർ എഴുതി വാങ്ങി ഇവനെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ടെ അരമണിക്കൂറായി. അറിയോ, ഡ്യൂട്ടിക്ക് പോസ്റ്റ് ചെയ്ത അമ്മ മരിച്ചുകൊണ്ട് അവനെ വിടാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിപ്പിച്ചത്. എന്നിട്ട് നീ ഈ ഡ്യൂട്ടി ഏറ്റിട്ട് എങ്ങോട്ടാ പോയത്? ഒന്നും പറയണ്ട സർ, ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് പോയത്. അത്യാവശ്യം പിന്നെ പറയാം, ഇപ്പൊ തന്നെ സമയം ലേറ്റായി, ഇനി ബസ്സിൽ പോയാൽ പറ്റില്ല. ആട്ടോ പിടിക്ക് ചെല്ലി. പറഞ്ഞ സർ, നേരെ വഞ്ചിയൂർ കോടതി പോട്ടെ, സമയമായി. സത്യം പറടാ, നീ എവിടെയായിരുന്നു? എല്ലാ പെണ്ണുങ്ങളെ കാണാൻ പോയതാണോ? അയ്യോ സാർ, സത്യമായിട്ടുമല്ല, എൻ്റെ അമ്മയുടെ പിറന്നാളാണ് സാർ ഇന്ന്. ഓർമ്മ വെച്ച കാലം മുതൽ അമ്മയുടെ എല്ലാ പിറന്നാളിലും ഞങ്ങൾ അമ്പലത്തിൽ പോവാറുള്ളതാണ്. ഇപ്രാവശ്യം അമ്മയ്ക്ക് തീരെ വയ്യ. ഞാനെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോയില്ലെങ്കിൽ അത് കഷ്ടമല്ലേ സാറേ? ഞാൻ പോയില്ല എന്നറിഞ്ഞ അമ്മയ്ക്കതൊരു വിഷമവും. തീരെ വയ്യാണ്ട് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സത്യത്തിൽ ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് വരാൻ മനസ്സുണ്ടായിട്ടല്ല സാറേ, പിന്നെ നമ്മുടെ ജോലി ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാ. അല്ലേ പിന്നെ മേലാവിലിരിക്കുന്ന 100 പേരോട് ഉത്തരം പറയണ്ടേ? ഞാനൊരു മനുഷ്യനാ, നീ പറഞ്ഞതൊക്കെ എനിക്കും മനസ്സിലാവും. ഇവനെ കൃത്യസമയത്ത് കോടതി എത്തിച്ചില്ലെങ്കിലേ എന്തൊക്കെ പുലുവേര പഠിക്കാൻ പോണെന്ന് എനിക്കറിയോ? സസ്പെൻഷൻ, പണിഷ്മെന്റ്, ട്രാൻസ്ഫർ, ഇത്തരം സെന്റിമെന്റ്സ് ഒന്നും നമ്മുടെ പണിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ആ, നീ ഇതിൽ പുതിയതായതുകൊണ്ടാ. എന്റെ സർവീസിന്റെ സമയമൊക്കെ ആവുമ്പോ മോൻ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവും. സാറാ പറഞ്ഞത് ശരിയാ. 5-ാം വയസ്സിൽ അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കും പെങ്ങൾക്കും അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊമ്പത്തെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട ഞങ്ങളെ പഠിപ്പിച്ചത്. എനിക്കൊരു സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാ ഇഷ്ടമല്ലെങ്കിലും ആദ്യം കിട്ടിയ ഈ പണിക്ക് വന്നത്. ഞങ്ങൾ 3 പേർക്കും ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല സർ. അമ്മയ്ക്ക് വയ്യാതായിട്ട് വേറെ ഇപ്പോൾ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഹലോ എന്നാ മോളെ? അമ്മയ്ക്ക് തീരെ വയ്യ. അയ്യോ, എന്നിട്ട്? അമ്മയ്ക്ക് അസുഖം കൂടിയിട്ട് മിഷൻ ഹോസ്പിറ്റലിൽ ഐസിയുവിലാക്കി. ഏട്ടൻ ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ? മോളെ, ഡീ ഞാനിപ്പോ ഡ്യൂട്ടിയിലാണല്ലോ, ഞാനിപ്പോ എന്താ ചെയ്യ? നീ പേടിക്കണ്ട, ഞാൻ വരാം. ശരി സർ, എനിക്ക് അത്യാവശ്യമായിട്ട് മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോയേ പറ്റൂ. അമ്മയ്ക്ക് അസുഖം കൂടിയിട്ട് ഐസിയുവിലാക്കിയിരിക്കുക, പെങ്ങൾ വെച്ച് മാത്രമേ അവിടെ ഉള്ളൂ. ഒന്ന് അതുവഴി പോവാൻ സർ. നീ എന്താ പറയുന്നേ? 11 മണിക്ക് കേസ് വിളിക്കുമ്പോൾ ഇവനെ അങ്ങോട്ട് അവിടെ നിൽക്കേണ്ടതാ. അതിനിടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഇവനെ സമയത്ത് എങ്ങനെ എത്തിക്കോടെ? അത് പറ സർ. നമ്മൾ പോകുന്ന വഴിക്കല്ലേ സർ? 1-2 മിനിറ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോവാൻ സർ. എന്തോന്ന് വെച്ചാ ചെയ്തോ, സമയത്ത് അവിടെ നിൽക്കണം. ആ അതെ, ആ മിഷൻ ഹോസ്പിറ്റൽ വഴി ഒന്ന് പോകണം. ശരി സർ.
സാർ, വളരെ അത്യാവശ്യമായിട്ട് ഓ നെഗറ്റീവ് ബ്ലഡ് വേണം. ഓ നെഗറ്റീവാ? ആ, അത് എ ഗ്രൂപ്പാണ്. അതെ. ഇപ്പൊ എവിടുന്നാ? സാറിന്റെ ഗ്രൂപ്പ് ഏതാ? എന്റെ എ പോസിറ്റീവ്. വേറെ ആരെങ്കിലും വിളിച്ചു നോക്കാം. സാറേ, എന്റെ ഓ നെഗറ്റീവ്. എന്റെ ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ് ആണോ? ഒരു കാര്യം ജീവനും കൊണ്ട് വെക്കോ. ചെല്ലേ. ഹലോ, നിങ്ങൾ ഇതെവിടെ പോയി കിടക്കണം മനുഷ്യ? ഞാൻ ഇത് എത്ര നേരമായി നിൽക്കുവാണെന്ന് അറിയോ? എന്റെ പൊന്നടി ഒന്നും പറയണ്ട, ഞാൻ ആകെ ഒരു കുരുക്കിപ്പെട്ട് കിടക്കുക. എന്തൊരു കുരുക്ക്? ഓ, പോലീസുകാരുടെ ഓട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും വരോ? ഞാനങ്ങ് വരാൻ മതി, നീ ഒന്ന് സമാധാനിക്ക. സാറേ, ഞാനങ്ങ് പോട്ടെ. സാറേ, ഒന്ന് നടങ്ങടാ. മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ അവന്റെ കോപ്പ് കേടാത്ത്. മുട്ടം പിടിച്ചാൻ കിട്ടുന്ന നേരം. സാർ, എല്ലാം ഓക്കെ ആയി സാർ. സമയമില്ല. എന്താ? അല്ല, നീ നടുക്കിരിക്കും, നടുക്കിരിക്കും. സാറേ, ഈ വഴി മൊത്തം ബ്ലോക്കാ. നമുക്ക് വരത്തോടുള്ള വഴി വരെ തിരിഞ്ഞു പോവാം. ഏതെങ്കിലും വഴി കൂടെ പോഷം പിടിക്കാം. ഓട്ടത്തിനിടയിൽ തന്റെ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. തന്റെ കേസ് എന്താ? കൊലക്കേസോ സാറേ? കൊലക്കേസോ? താൻ ആരെയാ കൊന്നേ? ഓ,
അതെന്റെ പെറ്റാളെ തന്നെ. സ്വന്തം അമ്മയെ കൊന്നു. അവര് ചീത്തയായിരുന്നു സാറേ. എന്റെ അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. പിന്നെ ഒരുപാട് പേരെ അച്ഛന്ന് വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ അമ്മയില്ലാത്ത എന്റെ കുഞ്ഞിനെ കൂടെ ഒരു ചീത്തയാക്കാൻ നോക്കും. പിന്നൊന്നും ആലോചിച്ചല്ലോ സാറേ, ഒറ്റക്കുത്തിനങ്ങ് തീർത്തു.